ഹായ്, ഇന്ന് നമുക്ക് നല്ല നറു നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. ഇതിൽ നമ്മൾ അടുത്ത് നിന്ന് തന്നെ ചെയ്യേണ്ടത് ഒരു 1.5 മണിക്കൂർ നേരത്തെ പണിയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാനിവിടെ കവറു പാല്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കവറു പാല്, അതിൽ ലോ ഫാറ്റ് പാലിൽ നിന്ന് കിട്ടുന്ന പാൽപ്പാടം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഫുൾ ഫാറ്റ് പാല് വാങ്ങി ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ ഈ 3 ചെറിയ കുപ്പികളിൽ 1.5 മാസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പാടയാണ്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ കുപ്പിയിൽ 1/2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ തൈരൊഴിക്കും. എന്നിട്ട് അതിലേക്ക് പാലിൻ്റെ പാട ഇട്ട് കൊടുക്കും. ആ പാലിൻ്റെ പാട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പാല് കാച്ചി കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ച് പാൽപ്പാട ഉണ്ടാവും, അത് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനത് കൂടാതെ ആ പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ 1.5 മണിക്കൂർ കഴിയുമ്പോൾ നല്ല കട്ടിയിൽ അതിൻ്റെ മുകളിൽ പാൽപ്പാട ഉണ്ടാവും. അപ്പോൾ ആ പാൽപ്പാടയും ഞാനിതിൽ ഇട്ട് വെക്കും. അങ്ങനെ 3-4 ദിവസത്തെ പാൽപ്പാട ഈ കുപ്പിയിൽ ഒഴിച്ച ശേഷം പിന്നെയും 1/2 സ്പൂണ് തൈര് അതിലോട്ട് ഒഴിക്കും. അങ്ങനെ ഓരോ കുപ്പിയും നിറയുന്നവരെ ചെയ്യണം. അതുപോലെ ഓരോ ദിവസത്തെയും പാൽപ്പാട ഒഴിച്ചു കഴിഞ്ഞവാടെ ഈ കുപ്പി നേരെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. ഈ കുപ്പി പുറത്ത് വെക്കുന്നേയില്ല. നമ്മളെപ്പോൾ പാൽപ്പാട ഒഴിക്കേണ്ട സമയത്ത് ഇത് പുറത്തേക്ക് എടുക്കും, അത് കഴിഞ്ഞവാടെ തിരിച്ചു വെക്കും. അങ്ങനെയാണ്. അങ്ങനെ 2 മാസം വരെയൊക്കെ നമുക്ക് പാൽപ്പാട ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 1.5 മാസം എടുത്തു വെച്ച പാൽപ്പാടയായി 3 കുപ്പിയിലായിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ നെയ്യ് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളവും വേണം, ഐസ് ക്യൂബ്സും വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് നേരത്തെ നമ്മളൊന്ന് ഒരുക്കി വെക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട്, നമ്മുടെ വലിയ ജാറിൽ തേങ്ങയൊക്കെ അരിക്കുന്ന വലിയ ജാറിൽ, ഏകദേശം 1/3 സ്പൂൺ കണക്കാക്കി ഈ പാൽപ്പാട ഇട്ട് കൊടുക്കുവാണ്. വളരെ കുറഞ്ഞ അളവിൽ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് നെയ്യ് കിട്ടൂല. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ തണുത്ത വെള്ളം ഇല്ലേ, റൂം ടെമ്പറേച്ചറിലുള്ള സാധാരണ വെള്ളം, അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു മിനിറ്റ് നേരം മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. മിക്സിയിൽ നമ്മളിത് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പ് സീത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെണ്ണ പറ്റി പിടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇല്ലെങ്കിലും ഒരു മിനിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ വെണ്ണ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ദാ വെണ്ണ നന്നായി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയൊരു ബേസനിലേക്ക് ഈ വെണ്ണ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെണ്ണ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ വീഴും, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ 2ാമത്തെ പ്രാവശ്യം അടിക്കുമ്പം ആ വെള്ളത്തിലോട്ട് തന്നെയാണ് ഞാൻ അടുത്ത 3 ടേബിൾ സ്പൂൺ പാൽപ്പാടയും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെയും ഞാൻ അതിലോട്ട് കുറച്ച് തണുത്ത വെള്ളം, പിന്നെ റൂം ടെമ്പറേച്ചറുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ തണുത്ത വെള്ളം ഒരുപാടുണ്ടെങ്കിൽ തണുത്ത വെള്ളം മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ 3 പ്രാവശ്യം ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെയും പാൽപ്പാടയിട്ട് കുറച്ചും കൂടെ വെള്ളം, തണുത്ത വെള്ളം ആഡ് ചെയ്ത് അടിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ 3 പ്രാവശ്യം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 4ാമത്തെ പ്രാവശ്യം ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇനി അതിൽ എന്തെങ്കിലും നെയ്യ് ഉണ്ടെങ്കിൽ അതോട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ വെള്ളവും കൂടെ നമ്മുടെ ആ വെണ്ണയിലോട്ട്, ആ വെണ്ണ വെച്ച ബേസനിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത 3 ടേബിൾ സ്പൂൺ പാൽപ്പാട ഇട്ട് കഴിയുമ്പോൾ പിന്നെ ആദ്യത്തെ പോലെ തന്നെ പുതിയ വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാൽപ്പാട തീരുന്നവരെ ചെയ്തെടുക്കണം. നമ്മൾ ഈ ആദ്യത്തെ 3 പ്രാവശ്യം അതേ വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ വെള്ളത്തിന് തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ പുതിയ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ബേസിൻ എടുക്കേണ്ടി വരും. ഈ വെള്ളമെല്ലാം അതിലോട്ട് തന്നെയാണല്ലോ നമ്മൾ ഒഴിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുള്ള് അടിച്ചു കഴിയും. ഇനി നമുക്ക് ആ നമ്മുടെ വെണ്ണയുള്ള ബേസിൻ്റെ അടിയിൽ ഒരു വലിയൊരു പാത്രം വെച്ച് അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ ബേസിൻ അതിലകത്തോട്ട് ഇറക്കി വെച്ച് അത് അടച്ച് 1.5 മണിക്കൂർ നേരം അതങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ടൊക്കെ നമ്മുടെ ആ വെണ്ണയിലെ ആ ഒരു പുളിപ്പുണ്ടല്ലോ, നമ്മൾ അതിനകത്ത് തൈരൊക്കെ ഒഴിക്കുമ്പോൾ അത് ഇച്ചിരി പുളിച്ചിട്ടുണ്ടോ, ആ പുളിപ്പൊക്കെ പോവാനായിട്ട് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആ ബേസിനിൽ നിന്ന് മെല്ലെ മെല്ലെ നമ്മുടെ കൈകൊണ്ട് ആ വെണ്ണയെല്ലാം ഇങ്ങനെ ഒരു സൈഡിലോട്ട് കൂട്ടിക്കൂട്ടിയെടുത്ത് അതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഏത് പാത്രമാണ് ഇനി അടുപ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നെയ്യാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് പാത്രമാണോ ആ പാത്രത്തിൽ കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അതിലേക്ക് ഈ വെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ആ വെണ്ണയൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് വിടർത്തി ആ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുന്ന പോലെ ചെയ്യണം. അന്നേരം അതിലെ പുളിപ്പൊക്കെ പോവാനാട്ടോ. എന്നിട്ട് നന്നായി ഇങ്ങനെ കൈകൊണ്ട് വെണ്ണ ഇങ്ങനെ ഉരുട്ടി ഒരു നല്ലൊരു ബോൾ പോലെ ആക്കിയെടുത്ത് പിന്നെ നമുക്ക് 1.5 മണിക്കൂറും കൂടെ ഇത് അടച്ചു വെക്കണം. ആ
അന്നേരം അടിയിൽ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചു വെക്കുക. ഇപ്പം അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ എണ്ണ ഒന്നും കൂടി ഒന്ന് വിടർത്തി ആ വെള്ളത്തിൽ തന്നെ ഒന്നും കൂടെ കഴുകുകയാണ്. ഇനി ആ വെള്ളം ഒഴിച്ചു കളഞ്ഞ് കുറച്ചും കൂടെ തണുത്ത വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിൽ ഫുള്ള് പുളിപ്പും പോവാനാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ വെണ്ണ ആയാലും ചെറുതായിട്ട് സോപ്പിടുമ്പോഴേക്കും അതങ്ങ് പൊക്കുള്ളൂ കേട്ടോ. ഇനി ആ വെള്ളവും മറിച്ച് കളഞ്ഞ് ഈ പാത്രം നേരെ നമുക്കിനി അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പത്ത് വെക്കുമ്പം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പെട്ടെന്ന് തന്നെ വെണ്ണ നന്നായി ഉരുകി വരും. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് നെയ്യായി കിട്ടും കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ വെണ്ണയൊക്കെ നന്നായി ഉരുകി നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം നിങ്ങൾക്കിപ്പോൾ വെള്ളപ്പത കാണാം മുകളിൽ. ഇപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ആ പത മെല്ലെ മെല്ലെ സൈഡിലോട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദാ നിങ്ങൾക്ക് കാണാം പതയ്ക്ക് പകരം നമ്മുടെ ഈ വെണ്ണയിലെ മോരിൻ്റെ അംശം ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് കട്ടിയിൽ വെള്ളവെള്ളയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അതും മെല്ലെ മെല്ലെ സൈഡിലോട്ട് മാറി മെല്ലെ മെല്ലെ താഴോട്ട് വരാൻ തുടങ്ങും. ഈ സമയത്തേക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് മെല്ലെ മെല്ലെ പൊട്ടുന്ന ഒച്ചയും കേൾക്കാം കേട്ടോ. ഇപ്പോൾ ആകെ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും എന്താ നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ആ മോരിൻ്റെ അംശമില്ലേ വെള്ളവെള്ള പോലത്തെ, അത് ഫുള്ളായിട്ട് താഴേക്ക് അടിഞ്ഞിട്ടുണ്ട്. മുകളിൽ ഇപ്പം നല്ലോണം തിളയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ ഒരു സമയം ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ സമയത്ത് ഇനി ചെറുതീയിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ താഴത്തെ ആ മോരിൻ്റെ അംശമൊക്കെ ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് കറക്റ്റ് ഭാഗമായി എന്നാണ് അർത്ഥം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. കുറച്ച് കോട്ടൺ പഞ്ഞി എടുത്തിട്ട് നമ്മൾ നിലവിളക്കിനൊക്കെ തീരി ഉണ്ടാക്കൂലേ, അതേപോലെ തീരി ഉണ്ടാക്കി അത് ഇതിലൊന്ന് മുക്കിയിട്ട് തീയിൽ കാണിക്കുക. അന്നേരം വെള്ളമൊന്നും ഇല്ലെങ്കിൽ, നമ്മുടെ നെയ്യിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഇല്ലെങ്കിൽ നന്നായിട്ടത് കത്തും, അല്ലെങ്കിൽ ചെറുതായിട്ട് പൊട്ടുന്ന ഒച്ച കേൾക്കും അതിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ ഇതാ നന്നായി കത്തുന്നുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് കറക്റ്റ് ഭാഗമായി എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. ഇപ്പം നമ്മുടെ നെയ്യ് നന്നായി തണുത്തിട്ടുണ്ട്. ഈ സമയത്ത് നന്നായി ഉണങ്ങിയൊരു കുപ്പിയിലോട്ട് നമുക്കിത് അരിച്ചൊഴിച്ചു കൊടുക്കണം. ആ ഗോൾഡൻ ബ്രൗൺ കളറുള്ള പിശുടു പോലെ കാണുന്നില്ലേ, അത് ചെറുതായിട്ട് വീണാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും വേണമെങ്കിൽ നിങ്ങൾക്കത് കൈകൊണ്ടോ മറ്റോ പിഴിഞ്ഞ് അതിനകത്തോട്ടോ ആഡ് ചെയ്യാം അതിലെ നെയ്യ് കൂടെ, അല്ലെങ്കിൽ ആ പിശട് മാത്രമായിട്ട് എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത 2-3 ദിവസത്തേക്ക് നെയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അതിൽ നിന്ന് കിട്ടും. എനിക്കിവിടെ 250 ml നെയ്യ് കിട്ടിയിട്ടോ. അതുപോലെ നമ്മുടെ നെയ്യ് ഇപ്പം ഈ സമയത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഉണ്ടാവുക. പക്ഷേ ഒരു ദിവസം ഇരിക്കുമ്പോഴേക്കും തന്നെ മെല്ലെ മെല്ലെ അത് നല്ല മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങും. ഇപ്പോൾ അതൊരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഞാൻ എടുത്ത ഫോട്ടോയായത്. അപ്പം അതിൽ നല്ല മഞ്ഞ കളർ തന്നെ ആയിട്ടുണ്ട്. ഇത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ്. അപ്പം നല്ല മഞ്ഞ കളറിൽ ഇപ്പം നല്ല നിറനെയ്യായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് നല്ല നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് നല്ല നെയ്യ് ഉണ്ടാക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.